എ.കെ. ആന്റണിയുടെ മകൻ ബി.ജെ.പിയിലോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് സി.പി.എമ്മുകാർക്കാണ്. കോൺഗ്രസ്സുകാരുടെ സങ്കടം നമുക്ക് അനുമാനിക്കാം. പക്ഷേ എന്താണ് സി.പി.എമ്മുകാരുടെ ചേതോ വികാരമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന ചില കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻ്റണിക്ക് മകനെ വളർത്താൻ അറിയില്ല, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്നൊക്കെയാണ് ഈ സി.പി.എമ്മുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ രസകരമായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരേ വിഷയം തന്നെ നമുക്ക് രണ്ട് ഘട്ടമായിട്ട് തിരിച്ച് പറയാം. ഇപ്പോൾ കൊടിയേരിയുടെ സൽപുത്രൻ കൊടിയേരി ബിനീഷ് ലഹരി പദാർത്ഥ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ED സംബന്ധമായ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറച്ചു കാലം ജയിലിലായിരുന്നു. അന്ന് ഇതേ ചോദ്യം ചോദിക്കാൻ സി.പി.എമ്മുകാരായിട്ടുള്ള ഈ കിഴങ്ങന്മാർക്ക് സാധിച്ചിട്ടുള്ള ഏത് തന്തയ്ക്ക് മകനെ വളർത്താൻ അറിയില്ല എന്നും മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്നും ചോദിക്കാനുള്ള ധൈര്യം അമ്മമാർക്കുണ്ടായിരുന്നില്ല. അതേ കൊടിയേരിയുടെ മകൻ ബീഹാറിൽ പോയി ഒരു പെൺകുട്ടിയെ ചതിച്ചുകൊണ്ട് ഗർഭിണിയാക്കി നാട്ടിലോട്ട് വന്നപ്പോഴും അത് പ്രശ്നമായപ്പോഴും കോടതിയിൽ നിന്നും അതിനു വേണ്ട നടപടിയെടുത്തപ്പോഴും ഇതേ സി.പി.എമ്മുകാർ അണ്ടിപോയ അണ്ണാനെ പോലെ നോക്കി നിന്നു. അവർക്ക് ചോദിക്കാൻ അറിയില്ലായിരുന്നു, തന്തയ്ക്ക് മകനെ വളർത്താൻ അറിയില്ല, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന്. ഇത് എ.കെ. ആന്റണിയുടെ മകൻ BJP യിലോട്ട് വന്നപ്പോൾ എവിടെ നിന്നുമില്ലാത്ത കുറേ സംസ്കാരങ്ങൾ അങ്ങ് പൊന്തി വന്നു. നല്ല തന്തയായിട്ട് ജീവിക്കാൻ ആന്റണിക്ക് അറിയില്ല, മക്കളെ നല്ല രീതിയിൽ വളർത്താൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സകല സി.പി.എമ്മുകാരുടെയും മക്കളുടെ കാര്യം ആലോചിച്ചാൽ വളരെ കഷ്ടം തന്നെയാണ്. പലരും ഇതുപോലെ പല കേസിലും പ്രതികളായിട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ മക്കളെ വളർത്താൻ അറിയായിട്ടാണ് എൻ്റെ മക്കൾക്കത് സംഭവിച്ചത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ ഒരു ഗുണമുണ്ട്. അല്ലാതെ എ.കെ. ആന്റണിയുടെ മകൻ BJP യിലോട്ട് പോകുമ്പോൾ തന്തയ്ക്ക് വളർത്താൻ അറിയില്ല, വളർത്ത് ദോഷമാണ് എന്ന് പറയുന്നത് ഒരുമാതിരി തന്തയില്ലാത്തരമല്ലേ എന്നാണ് ഇവിടെ നാട്ടുകാർ ചോദിക്കുന്നത്. എ.കെ. ആന്റണി മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ മക്കൾക്ക് മനസ്സിലായി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന്. അവർ ആ ശരിയെ സ്വീകരിച്ചു. കോൺഗ്രസ്സിൽ തുടരുകയാണെങ്കിൽ കോൺഗ്രസ് കുടുംബത്തെ, അല്ലെങ്കിൽ സോണിയയുടെ കുടുംബത്തെ, അല്ലെങ്കിൽ രാഹുലിൻ്റെ കുടുംബത്തെ പാദപൂജ ചെയ്ത് ജീവിക്കണമെന്ന് ഒരു ഓർഡർ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ സി.പി.എമ്മുകാർക്കും അറിയില്ല, കോൺഗ്രസ്സിലെ ഉച്ചാളികൾക്കും അറിയില്ല. എന്നാൽ തിരുതമ്മീനെയും കൊണ്ടൊക്കെ അങ്ങോട്ട് പോയി കാല് തിരുമ്മി കൊടുക്കുന്ന നേതാക്കന്മാർക്കറിയാം. അവിടെ പോയി കാല് പിടിച്ച് ഒഴിഞ്ഞ് കാല് കഴുകി ആ വെള്ളം കുടിച്ച് ആ വെള്ളം കുപ്പിയിലാക്കി നാട്ടിലോട്ട് വന്ന് വീട്ടുകാരും കുടിപ്പിക്കുന്ന ടീം അവിടെ ഉള്ളവർ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഭാരതത്തെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കാനാണ്, അല്ലെങ്കിൽ ഭാരതത്തെ സേവിക്കാനാണ്. അല്ലാതെ ഒരു നെഹ്റുവിൻ്റെയോ അല്ലെങ്കിൽ ചരപ്പ് ചരച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരാളുടെ കുടുംബത്തെ സേവിക്കാനല്ല ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം ആ പയ്യനുള്ളത് കൊണ്ടാണ് അവൻ BJP യിലോട്ട് കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള നേതാവ്, അദ്ദേഹത്തെപ്പോലെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു നേതാവിനെ ഞാൻ സർവ പാർട്ടിയിൽ നോക്കി ഒരു രക്ഷയുമില്ല, എവിടെയും കണ്ടില്ല. CPMയിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കാസർഗോഡിനപ്പുറവും കന്യാകുമാരിക്കപ്പുറവും പാലക്കാടിൻ്റെ അപ്പുറവും CPM എന്ന പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള വേരോട്ടമില്ലെന്നും അവിടെ പട്ടിക തുല്യമായിട്ടാണ് CPMമാരെ കാണുന്നതെന്നും അറിഞ്ഞ ഇതേ പയ്യൻ കോൺഗ്രസ്സിൽ തുടരാൻ തീരുമാനിച്ചു. കോൺഗ്രസ്സിൽ തുടരുന്ന സമയത്താണ് നേതാവ് ചെയ്ത ഒരു അബദ്ധത്തെ ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇവിടുത്തെ പാദസേവകർക്ക് പിടിച്ചില്ല എന്ന് മാത്രമല്ല പരതെറിയും വിളിക്കാൻ തുടങ്ങി. ആ സമയം മുതൽ അദ്ദേഹം 2014 മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഇരുത്തി വായിച്ചു. ആ സമയത്ത് അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കി. ഈ പറയുന്ന നരേന്ദ്രമോദി 2014 ഇലക്ഷൻ വിജയിച്ചുകൊണ്ട് ഈ പറയുന്ന പാർലമെൻറ്റിൽ കയറിയ സമയം മുതൽ ഇങ്ങോട്ട് ഒരു അഴിമതി പോലും ഇന്ത്യയിൽ നടന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഭാരതത്തെ സേവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അതേ പാത എനിക്ക് പിന്തുടർന്നാൽ എന്താണ് എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഈ പുള്ളി ഈ പറയുന്ന BJP യിലോട്ട് വന്നത്. അപ്പോൾ BJP യിലോട്ട് വരുമ്പോൾ നാണം കെട്ടവന്മാർ ഓരോരുത്തർ പറയുന്നു ഈ പറയുന്ന ആന്റണിക്ക് മക്കളെ വളർത്താൻ അറിയില്ല എന്ന്. ആന്റണിക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ അറിയാം, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തും വിവരം പറഞ്ഞു കൊടുത്തും വളർത്തിയതിൻ്റെ ഗുണമാണ് ഈ പറയുന്ന
മകൻ ഇന്ന് ബി ജെ പിയിലോട്ട് വന്നത്. ആൻ്റണിക്ക് ഇനി കോൺഗ്രസ്സിലൊന്നും ചെയ്യാനില്ല എന്ന് ആൻ്റണിക്ക് അറിയാം. ഈ ആൻ്റണിക്ക് എന്ന് മാത്രമല്ല ആർക്കും ഇനി കോൺഗ്രസ്സിൽ അധികം ഒന്നും ചെയ്യാനില്ല. എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം നീണ്ടു നിവർന്നു കിടക്കുകയാണ്. ഇനിയും എത്രയോ വർഷങ്ങളിൽ ഭാരതം ഭരിക്കാൻ പോവുകയാണ്. സോ എന്തെങ്കിലും ചെയ്യാൻ, രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നലുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നൊരിടമാണ് ബി ജെ പി എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആൻ്റണിയുടെ മകൻ ഈ പറയുന്ന ബി ജെ പിയിലോട്ട് വന്നത്. അല്ലാതെ മത്തം കുത്തി കുമ്പളം മുളച്ചതോ തന്തയ്ക്ക് വളർത്താൻ അറിയാത്ത വളർത്തുദോഷമൊന്നുമല്ല. ഇതാണ് വളർത്തു ഗുണം. മനസ്സിലായ നിങ്ങൾക്കില്ലാത്തതും അതാണ്. നന്ദി, നമസ്കാരം.